അവയവദാന സന്നദ്ധരുടെയും സാന്നിധ്യത്തിൽ നമ്മൾ ഇന്ന് കൂടെ ഈ വൈകുന്നേരം ഒത്തുകൂടി ലോകാരോഗ്യ സംഘം ലോകമായി ആചരിച്ചു വരുന്ന അവയവദാനത്തിന് നമ്മളിവിടെ ആചരിക്കുകയാണ്. 2005 ആദ്യമായിട്ട് ഈ ലോക അവയവദാന ദാന ദിനം ലോകാരോഗ്യ സംഘടന വിഖ്യാപിച്ചു. ഓരോ മോട്ടോ ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. ഈ വർഷം മറ്റൊരാളുടെ പുഞ്ചിരിക്ക് കാരണമാകുക എന്നാണ് ഈ വർഷത്തെ മോട്ടോ. മറ്റൊരാളുടെ പുഞ്ചിരിക്ക് കാരണമാകുക എന്നാണ് ഇത്തവണത്തെ അവയവദാനവുമായി ബന്ധപ്പെട്ട വാക്യം. അപ്പോൾ ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഘടകങ്ങൾ അവയവമായിട്ടാകാം. ഇപ്പം നമ്മൾ രക്തം ദാനം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അവയവം ദാനം ചെയ്യുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, മരണാനന്തരം മൃതദേഹം തന്നെ ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് വ്യക്തിയുണ്ട്. അപ്പോൾ ഇവന് അവയവദാനം എന്ന ഒറ്റ കാര്യത്തിന് മേലാണ് ഇന്ന് അവയവദാന ദിനം ആരെ ശ്രോതയാവും. ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അതിനെ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ദാനം ചെയ്യാവുന്ന ഘടകം രക്തം ദാനം, നേരത്തെ വന്നത് രക്തം ദാനം ചെയ്തതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, മൃതദേഹം ദാനം ചെയ്തതിനെ കുറിച്ച് എടുക്കുമ്പോൾ, പിന്നെ അവയവങ്ങൾ ദാനം ചെയ്യാറുണ്ട്, പിന്നെ നമ്മുടെ മുടിയും മുടി ദാനം ചെയ്യും, ഇനി മുടി ദാനം ചെയ്തിട്ട് മറ്റൊരാളുടെ പിന്നെ മുടി ഇല്ലാത്ത ആളുകൾക്ക് വിഗ് ഉണ്ടാക്കുന്ന വേണ്ടി ഉപയോഗിക്കാം. പ്രത്യേകിച്ചും ഈ കീമോതെറാപ്പി എടുക്കുന്നവർക്ക് പെട്ടെന്ന് കൂടി ഒഴുകി പോകുമ്പോഴത്തേ അവർക്കതിന് ബുദ്ധിമുട്ടായിരുന്നു, അങ്ങനെ ദാനം ചെയ്യുന്നവർ. ഇതെല്ലാം വ്യത്യസ്തമായ തലങ്ങളിലുള്ളവയാണ്, എല്ലാം ഒന്നിച്ചുള്ളവയെന്ന. ഇത് അവയവദാനം എന്ന് പറയുന്നത് 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് എന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രിച്ചു പോയുന്ന ഒരു സംഗതിയാണ് അവയവദാനം എന്ന് പറയുന്നത്. അതിൻ്റെ പിടി വരുന്നതല്ല മൃതദേഹദാനം എന്ന് പറയുന്നത്. ഹൃദയമാണ് അതിൽ വരുന്നത്, അത് വേറെയാണ്. രക്തദാനം അതിൽ വരുന്നതല്ല, അത് വേറെയാണ്. മൃതദേഹം മരണാനന്തരം മൃതദേഹം ദാനം ചെയ്തത് 1957 അനാട്ടമി ആക്റ്റിൻ്റെ കീഴിൽ വരുന്ന സംഗതിയോ. അത് അവയവദാന ഇടപെടുമ്പോൾ തന്നെ കൂട്ടത്തിന് പൂത്തമില്ല. മൃതദേഹദാനം വേറെ ഉറച്ചിട്ടാണ്, അവയവദാനം വേറൊരു നിയമപ്രകാരമുള്ള സംഗതിയാണ്. ഇപ്പോൾ രക്തം ദാനം ചെയ്ത് ഇതിന് വരുന്നില്ല. രക്തം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഘടകമാണ്, ജീവിക്കുന്ന ഘടകമാണ്, പക്ഷേ അത് അവയവദാനത്തിൻ്റെ കൂട്ടത്തിൽ കണക്കാക്കുന്നില്ല. ഇതിൻ്റെ ഈ അവയവദാനത്തിൻ്റെ പ്രൊസീജറോളം തന്നെ അതിന് ബാധകമല്ല. അതുപോലെ നമുക്കറിയാം, ഇപ്പോൾ മുടി ദാനം ചെയ്തത്, മുടി ദാനം ചെയ്തതിന് ഇതൊന്നും ബാധകമല്ല. ഈ ഒരു തരത്തിലുള്ള ഹർഷവും അറിയില്ല. ഈ ശരീരത്തിൻ്റെ ഏത് ഘടകം ഏത് അവസ്ഥയിൽ ദാനം ചെയ്യുന്നതും ഒരു മഹനീയമായ കാര്യമോ അതിൻ്റെ യാതൊരു സംശയവും. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഒന്ന് മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടി ഒതുക്കിയായിരുന്നു. ഇത് നമ്മൾ അവയവദാനം എന്ന് പറയുന്ന മനസ്സിലാക്കണം. നമ്മുടെ നിയമം അതിനെ ദാനമായി പുതുക്കാൻ മാത്രമേ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് പണം വാങ്ങി അത് വിൽക്കുന്നവരെ അനുവദിക്കുകയാണ്. അങ്ങനെ അനുവദിക്കുകയാണ്, നമുക്ക് വില പേശി ഇത്ര രൂപയ്ക്കാണ് ഇത് കിട്ടി തരാം എന്ന് പറഞ്ഞ് വിൽക്കാൻ. ഇതൊന്നും തന്നെ അത് രക്തമാണെങ്കിലും അതെ, കിഡ്നി ആണെങ്കിലും അതെ, ഒന്നും മൃതദേഹമാണെങ്കിലും അതെ, വില പേശി വിരോധാണോ നമ്മുടെ കുറച്ച് നമ്മൾ അവയവദാനം രക്തദാനം മൃതദേഹദാനം എന്ന് പറയും. ഇപ്പോൾ ഒരു ഒരു പൊതു സമരിയും വിൽക്കാൻ അനുവദിക്കുന്നത്. ഈ അവയവം വിൽക്കാൻ അനുവദിക്കുള്ള ഒറ്റ സ്ഥലമേ ഇറാനിൽ ഈ അടുത്ത് അത്തരത്തിലൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായത് നിങ്ങൾ അറിഞ്ഞാണ്. ഇറാനിൽ കിഡ്നി വിൽക്കുന്നതിന് അനുമതിയുണ്ട്, കിഡ്നി മാത്രം പക്ഷേ വിൽക്കുന്നതിന് അനുമതിയുള്ളൂ. ബാക്കി മറ്റെല്ലാം തന്നെ അവയവങ്ങൾ വീക്കുന്നതിന് അനുമതിയില്ല, നമ്മുടെ നാട്ടിലും അനുമതിയില്ല. ഇതിന് അവയവദാനം 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഹ്യൂമൻ ഓർഗൻസ് ആക്ട് അല്ലെങ്കിൽ അവയവദാന നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് പറഞ്ഞു. രണ്ട് തരത്തിൻ്റെ അവയവങ്ങൾ അവയവം നമുക്ക് രണ്ടായിട്ട് തിരിക്കുക. രണ്ട് തരത്തിൻ്റെ അവയവദാനത്തെ, ഒന്ന് ലിവിങ് ഡോണർ, മറ്റത് കഡാവറിക് ഡോണർ എന്ന് പറയും. എന്ന് വെച്ചാൽ ഒന്ന് ജീവിച്ചിരിക്കുമ്പോൾ അവയവം ദാനം ചെയ്തത്, മറ്റേത് മരണശേഷം അവയവം ദാനം ചെയ്യുന്നു. അത് രണ്ട് തരത്തിൽ പറയാം. ജീവിച്ചിരിക്കുമ്പോൾ അവയവം ദാനം ചെയ്യുന്നവർ
സ്മരിക്കുമ്പോൾ അവയവ ദാനം ചെയ്യുന്നത് നമ്മളുടെ സംഗതി മരിച്ച ആളുടെ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ബ്രെയിൻ സ്റ്റം ഡെത്ത് അല്ലെങ്കിൽ മസ്തിഷ്ക അല്ലെങ്കിൽ മസ്തിഷ്ക കാണ്ട മരണം എന്നൊരു സമീപം കടന്നു വരുമോ. അപ്പോൾ പൂർണ്ണമായിട്ട് മരിച്ച എല്ലാ അവയവങ്ങളും മരിച്ചു കഴിഞ്ഞാൽ ഈ അവയവം നമുക്ക് വേറെ ആൾക്ക് കൊടുക്കാൻ കഴിയില്ല, കാരണം അവയവം തന്നെ മരിച്ചു പോയി. അവിടെയാണ് മസ്തിഷ്ക കാണ്ഡത്തിൻ്റെ മരണം, മസ്തിഷ്ക കാണ്ട മരണം അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റെം ഡെത്ത് എന്ന് പറയുന്ന ഒരു സങ്കല്പം കടന്നു വരും. ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത് നമ്മുടെ നമ്മളെ നമ്മളാക്കി നിർത്തുന്ന മസ്തിഷ്കത്തിൻ്റെ സുപ്രധാനമായൊരു ഭാഗമാവും. ഈ മസ്തിഷ്ക കാണ്ഡമാണ് നമ്മുടെ ശ്വാസന പ്രക്രിയയെ നിലനിർത്തുന്നത്, അതുപോലെ തന്നെ നമ്മുടെ രക്തചംക്രമണത്തെ റെഗുലേറ്റ് ചെയ്യുന്നത്, ക്രമീകരിക്കുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നതിനൊക്കെ മസ്തിഷ്ക കാണ്ഡത്തിന് പ്രാധാന്യം ഉണ്ട്. അപ്പോൾ മസ്തിഷ്ക കാണ്ഡം മസ്തിഷ്കത്തിന് വളരെ പഴയ ഒരു ഭാഗമാണ്. ഈ ശരീരത്തിലെ ഓക്സിജനോ ഗ്ലൂക്കോസോ കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മസ്തിഷ്ക കാണ്ഡം മരിച്ചു പോയില്ല. അപ്പോൾ മസ്തിഷ്ക കാണ്ഡം മരിച്ചെങ്കിൽ ആ മസ്തിഷ്കം മുഴുവൻ മരിച്ചെന്ന് അത് കണക്കൂട്ടാം. അതുകൊണ്ട് മസ്തിഷ്ക കാണ്ഡം മരിച്ചു ചെയ്ത് നോക്കുമ്പോൾ അതുവഴി യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുന്നത് മസ്തിഷ്കം മരിച്ചു പോലെയുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കം മരിച്ചെങ്കിൽ ആ വ്യക്തി മരിച്ചതായി കണക്കാക്കാം. കാരണം നമ്മുടെ ഓർമ്മകൾ, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ചിന്തകൾ എല്ലാം തന്നെ മസ്തിഷ്കത്തിൻ്റെ ഉൽപ്പന്നമാണ്. ഒരു വ്യക്തി ഇതിൻ്റെ മസ്തിഷ്കം മരിച്ചു വരികയും ആ വ്യക്തി ജീവിച്ചിരിപ്പില്ല, ആ വ്യക്തി മരിച്ചുപോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയം ജീവിച്ചിരിപ്പുണ്ടാവും, അദ്ദേഹത്തിൻ്റെ കരൾ ജീവിച്ചിരിപ്പുണ്ടാവും, അദ്ദേഹത്തിൻ്റെ കിഡ്നി ജീവിച്ചിരിപ്പുണ്ടാവും, മറ്റവയവങ്ങളൊക്കെ ജീവിക്കുന്നതാണ്. ആ അവയവങ്ങൾ എങ്ങനെ ജീവിക്കും? നമുക്ക് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വികാസത്തോടു കൂടി നമുക്ക് വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വസനം അത്തരത്തിൽ നടത്താൻ കഴിയും. വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ട് കൊടുത്ത് കഴിയും. ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയും. നമുക്ക് മരുന്നുകൾ ഉപയോഗിച്ച് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയും. അപ്പോൾ മറ്റ് വൈറ്റൽ ഓർഗൻസിൻ്റെ പ്രവർത്തനം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയും, പക്ഷേ മസ്തിഷ്കം മരിച്ചു പോകും. അപ്പോൾ നമുക്ക് ഈ മസ്തിഷ്ക മരണം സംഭവിക്കുന്ന വളരെ വിരളമായ സാഹചര്യങ്ങൾ, മസ്തിഷ്ക മരണം സംഭവിക്കുക മറ്റവയവം ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് സ്ഥിരമായി സംഭവിക്കുന്ന ഒരു സംഗതിയല്ല. വളരെ വിരളമായി സംഭവിക്കുന്ന മസ്തിഷ്കത്തിന് പരിക്കേറ്റ് അത്തരത്തിൽ മസ്തിഷ്കം മാത്രം മരിച്ച വളരെ വിരളമായ സന്ദർഭങ്ങളിൽ നമുക്ക് ഇത്തരത്തിൽ അവയവങ്ങൾ എടുക്കുന്നതിനുള്ള അവസരമൊക്കെ, അതാണ് നമ്മുടെ മരണശേഷമുള്ള അവയവദാനത്തെ കേസിൽ പറയുന്നത്. അപ്പോൾ അവിടെ മസ്തിഷ്കം മരിച്ചു, വ്യക്തി മരിച്ചു, പക്ഷേ അവയവങ്ങൾ ജീവിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ പിന്നെ അവയവം മരണശേഷം ദാനം എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് അവിടെ അറിവും. എന്നാൽ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും മരിച്ചതിന് ശേഷം, എന്ന് വെച്ചാൽ മസ്തിഷ്കം മാത്രമല്ല എല്ലാ അവയവങ്ങളും മരിച്ചതിന് ശേഷവും ദാനം ചെയ്യാവുന്ന ഒന്ന് രണ്ട് ഘടകങ്ങളുണ്ട്. അതിനൊന്നാണ് നമ്മുടെ നേത്രദാനം, കണ്ണ് ദാനം ചെയ്യാം. കാരണം കണ്ണിൻ്റെ കോർണിയ മാത്രമാണ് അല്ലെങ്കിൽ നേത്ര പഠനം മാത്രമാണ് ഈ പിന്നെ വേറൊരാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നത്. അവയവ മാറ്റം ചെയ്യുന്നത് നേത്ര പഠനം മാത്രമാണ്. അതുകൊണ്ട് കണ്ണ് ഈ മസ്തിഷ്ക കണ്ട മരണമല്ല പൂർണ്ണമായി മരിച്ചാലും എടുക്കാം. അതുപോലെ തൊക്ക് തൊയ്യി നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തതിൽ എടുക്കാം, ആയ മരിച്ചാലും എടുക്കാം. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് ശരീര ഭാഗങ്ങൾ മാത്രമേ പൂർണ്ണമായി നിശ്ചിതെടുക്കാൻ കഴിയുള്ളൂ. മറ്റെല്ലാ അവയവങ്ങളും മരണശേഷമായിട്ടുള്ള അവയവദാനത്തിന് ഈ മസ്തിഷ്ക കണ്ട മരണമാണെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയൂ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ മരണശേഷം തൻ്റെ അവയവങ്ങൾ മറ്റൊരു വ്യക്തിക്ക് ദാനമായി പുതുക്കാൻ വേണ്ടി ഒരു തുയിൽ എഴുതി വയ്ക്കാം. അത്തരത്തിൽ എഴുതി വയ്ക്കാം, സമ്മതപത്രം എഴുതി വയ്ക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു സമ്മതപത്രം ഒരു വ്യക്തി എഴുതി വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം ഒരു മസ്തിഷ്ക കണ്ട മരണമാണെങ്കിൽ ഈ അവയവങ്ങളൊക്കെ തന്നെ ഏതൊക്കെ അവയവങ്ങൾ ഹൃദയമെടുക്കാൻ കഴിയും, പാൻക്രിയാസിൽ ഭാഗം എടുക്കാൻ പാൻക്രിയാസ് എടുക്കാൻ കഴിയും, ലിവർ എടുക്കാൻ കഴിയും, കിഡ്നി എടുക്കാൻ കഴിയും, ലങ്സ് എടുക്കാൻ കഴിയും, ശരീരത്തിൻ്റെ അനേക ഭാഗങ്ങൾ അത്തരം വ്യക്തിക്കും മാറ്റി വയ്ക്കാൻ കഴിയും. ഒരുപാട് വ്യക്തികൾക്ക്, ഒരു വ്യക്തിക്കല്ല ഒരുപാട് വ്യക്തികൾക്കൊരു പൊതുജീവൻ നൽകുന്നതാണ് ഈ മസ്തിഷ്ക കാരണ മരണത്തിൻ്റെ സമയത്തുള്ള അവയവദാനം എന്ന് പറയുന്നത്. ഒരു ഒരു വ്യക്തിയുടെ മരണത്തിൻ്റെ ശേഷം വരുത്തുന്ന അവയവ കൊണ്ട് അനേക വ്യക്തികൾ, 10-12 വ്യക്തികൾക്ക് പുതിയ ജീവൻ കിട്ടുന്നത് നിലയാണ്. അപ്പോൾ ഒരു രണ്ട് കിഡ്നി രണ്ട് പേർക്ക് കൊടുക്കാം, രണ്ട് കിഡ്നി ഉള്ളത് രണ്ട് പേർക്ക് കൊടുക്കാം. അപ്പോൾ രണ്ട് പേർക്ക് ഉള്ളതായി, രണ്ട് പേർക്ക് ഇപ്പോൾ കിഡ്നി പരന്ന് പിന്നെ ഡയാലിസിസും ചെയ്തുകൊണ്ട് ഡയാലിസിസും ചെയ്ത് കുറേ കാലമായി ഇനി ഇത് തുറന്നുകൊണ്ടുപോകുന്ന വൃത്തിയില്ലാതിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് ഒരു കിഡ്നി കിട്ടുന്നത് അവർക്ക് ഒരു പുതിയ ജീവൻ കിട്ടുന്നവരെ. അപ്പോൾ അങ്ങനെ രണ്ട് പേർക്ക് കിട്ടി കൊടുക്കാൻ കഴിയും. അങ്ങനെ ഒരാളുടെ അവയവങ്ങൾ അനേകം പേർക്ക് കൊടുക്കാം.
ഇപ്പോൾ പാരിക്രിയാസില്ലാത്ത ഒരാൾക്കോ പാൻക്രിയാസ് കൊടുക്കാം, ഇവരില്ലാത്ത ആൾക്കും ഇവർ കൊടുക്കാം. അങ്ങനെ ശരീരത്തിൻ്റെ അനേക ഭാഗങ്ങൾ, മുഖം മാറ്റിവെച്ച സന്ദർഭമുണ്ട്, കൈ കൈപ്പത്തി മാറ്റിവെച്ച സമരമുണ്ട്. അങ്ങനെ ശരീരത്തിൻ്റെ അനേക ഭാഗങ്ങൾ മറ്റ് വ്യക്തികൾ പോയിട്ട് അവർക്കൊരു പുതിയ ജീവൻ നൽകുന്നതിനുള്ള സാഹചര്യമാണ് മരണാനന്തര അവയവദാനത്തിൽ കൂടി. മറ്റേ നമ്മൾ പറഞ്ഞത് ജീവിച്ചിരിക്കുമ്പോഴുള്ള ദാനം, ജീവിച്ചിരിക്കുമ്പോഴുള്ള ദാനം. ഇപ്പോൾ മരണാനന്തര അവയവദാനത്തിന് ഈ ഇത്തരത്തിൽ വരുന്ന അവയവങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒരു ലിസ്റ്റ് അനുസരിച്ചാണ് അത് ചെയ്തു വരുന്നത്. അപ്പോൾ സംസ്ഥാന തലത്തിലൊരു ലിസ്റ്റ് ഇത്തരത്തിലുണ്ടാവും, അതിനാണ് ഓരോ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഡയാലിസിസിലൊക്കെ കഴിഞ്ഞ് വരുന്ന, അല്ലെങ്കിൽ കരളിൻ്റെയോ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം അത്രമേ ബുദ്ധിമുട്ടിലായി, പിന്നെ അവർക്കൊരു അവയവമാറ്റം ചെയ്തു കൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ, അത്തരത്തിൽ ജീവിച്ചു ഇങ്ങനെ കൊണ്ട് പോരുന്ന ആളുകളുടെ ഒരു പട്ടികയുണ്ടാവും. ഇവിടെ ചേട്ടാ അത് നമുക്കൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ട്. ഈ പ്രയോറിറ്റി ലിസ്റ്റിന് മുകളിലുള്ളവർക്കാണ് ഇതിൻ്റെ മരണാനന്തര അവയവദാനത്തിൽ അവയവങ്ങൾ കൊടുക്കുക. ജീവിച്ചേക്കുമ്പോൾ കൊടുക്കുന്ന കാറ്റില്ലേ, അത് ഫ്രണ്ട് കൂടുതൽ റെഗുലേറ്റർ ആവും. ഏത് അവയവദാനത്തെക്കാൾ കൂടുതൽ റെഗുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ജീവിച്ചിരിക്കുമ്പോഴുള്ള അവയവദാനം. അതിന് അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കുന്നതിനാണ് ഏറ്റവും നിയന്ത്രണം കുറവുള്ളത്, ഏറ്റവും നിയന്ത്രണം കുറവുള്ളത്. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്നതാണ് മരണശേഷമുള്ളതല്ല. അതിന് നിയർ റിലേറ്റീവ് അല്ലെങ്കിൽ അടുത്ത ബന്ധു എന്നൊരു സങ്കല്പം ഉണ്ട്. അടുത്ത ബന്ധു എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏറെയൊക്കെയാണ് അടുത്ത ബന്ധു. അപ്പോൾ ഒരു വ്യക്തിയുടെ അടുത്ത ബന്ധു അയാളുടെ സ്പൗസ് ആര്യ അല്ലെങ്കിൽ ഭർത്താവ്, സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, അച്ഛൻ അമ്മ, മകൻ മകൾ, അപ്പൂപ്പൻ അമ്മൂമ്മ, കൊച്ചുമകൻ കൊച്ചുമകൾ, ഇത്രയും ബന്ധത്തിലുള്ളവർ മാത്രമേ അവയവദാനത്തെ സംബന്ധിച്ച് അടുത്ത ബന്ധുക്കളായി വരികയുള്ളൂ. ഇവർക്ക് കൊടുക്കുന്നവരാണ് ഏറ്റവും നിയന്ത്രണം. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഈ അല്ല വണ്ടി എടുത്ത് അവിടെ വാങ്ങിക്ക് അവയവങ്ങൾ കൊടുക്കുന്നതിന് പൊട്ടുപേറിന് ഓതറൈസേഷൻ കമ്മിറ്റിയുടെ അനുമതി വേണം. ഓതറൈസേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ അത്തരത്തിൽ അവയവദാനം അവയവ മാറ്റ ശസ്ത്രക്രിയ ചെയ്തു വരുന്ന ആശുപത്രികളിലോ ഓതറൈസേഷൻ കമ്മിറ്റി ഉണ്ടാവും. ഈ ഓതറൈസേഷൻ കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി മാത്രമേ ഈ അടുത്ത ബന്ധുവല്ലാത്തവർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് അവയവ നൽകാൻ കഴിയൂ. അതുപോലെ തന്നെ ഈ പിന്നെ കുട്ടികളുടേത്, സ്ത്രീകളുടേത്, അതുപോലെ മാനസിക അസ്വാസ്ഥ്യം നേരിടുന്നവരുടേത്, അത്തരത്തിൽ അവയവങ്ങൾ അവയവം എടുത്ത് വേറൊരു വ്യക്തി കൊടുക്കുന്നതിന് നിയന്ത്രണമുണ്ട്. സ്ത്രീകളുടെ അവയവമാണ് വേറൊരു വ്യക്തി കൊടുക്കുന്നതെങ്കിൽ പ്രത്യേകമായൊരു പരിശോധന ഈ ഓതറൈസേഷൻ കമ്മിറ്റി നടത്തും. ഇത് ശരിക്കും ഉള്ളത് തന്നെയാണോ എന്ന് പരിശോധിക്കും. കാരണം ഈ അവയവം പോയാണ് മഹാഭൂരിപക്ഷ അവയവവും ഈ ഗവൺമെൻറ് പോയാൽ ഒതുക്കുന്നത് സ്ത്രീകളാണ്. എടുക്കുന്നത് കൂടുതലും സ്ത്രീകളുടെയാണ്. അത് ഗവൺമെൻറ് ആർക്ക് വേണ്ടി ഉപയോഗപ്പെടുന്ന വെച്ചാൽ കൂടുതൽ പുരുഷന്മാർക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ സ്ത്രീകളാണ് പോത്തോ അല്ലെങ്കിൽ ഒരു എയറിലാമസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു സംശയത്തിൻ്റെ പുറത്ത് എയറിലാമസിലാണെ പരിശോധന ഈ അവയവദാനത്തെ സംബന്ധിച്ച് സ്ത്രീകളാണെങ്കിൽ ഉണ്ടാവും. കുട്ടികളാണെന്ന് ആ കുട്ടികളുടെ അവയവമായി എടുക്കുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തേറില്ലാതെ ആവശ്യമുണ്ട്. അതിലെ മാനസിക അസ്വാസ്ഥ്യ നേരിടുന്നവരുടെ അവയവം എടുക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേരള ഈ ജീവിച്ചിരിക്കുന്നവരുടെ അവയവങ്ങളെ സംബന്ധിച്ച് മരിച്ച് കഴിഞ്ഞ ഈ മരണാനന്തരമൊക്കെ അവയവം എൻ്റെ അവയവങ്ങൾ എടുക്കാം, ഞാനത് പുതുക്കാൻ തയ്യാറാണ് എന്ന് ഒരു സമ്മതപത്രം എങ്ങനെ എഴുതി വെക്കും? അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന സംഗതി കെ എൻ ഒ എസ് എന്ന കേരളത്തിലെ നോഡൽ ഏജൻസി ഉണ്ട്. കെ എൻ ഒ എസ് ഈ അവയവദാന സമ്മതപത്രം നൽകുന്നതിനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ, വെബ് ഗ്രൂപ്പ് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഐ ഡി കാർഡ് ഉള്ളതോ കിട്ടും. അപ്പോൾ അത് നമ്മളെ സമ്മാനം. അപ്പോൾ കെ എൻ ഒ എസിലെ വെബ്സൈറ്റിൽ ഈ ആ ചേട്ടൻ്റെ വണ്ടി തന്നെയാണ് അവർ കണ്ടത്. മസ്തിഷ്ക കാണ്ട മരണം സംഭവിക്കുകയാണ് അവരോട് വണ്ടി എന്നെ ഓടിച്ചോദിക്കാൻ തയ്യാറാണ് എന്നൊരു സമ്മതപത്രം ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ തന്നെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ഐ ഡി കാർഡ് എനിക്ക് അത് പ്രിൻ്റെടുത്ത് നമുക്ക് സൂക്ഷിക്കാം, അത്തരത്തിൽ സൂക്ഷിക്കാം. അങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലൊരു വ്യക്തി അദ്ദേഹം മരണത്തിനടുത്ത് ഉള്ള ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ആശുപത്രിയിലായിരിക്കുകയാണെങ്കിൽ ഐ സി യുവിലെ ഡോക്ടറെ അന്വേഷിക്കും. ഇത് വേണമെങ്കിൽ ഇദ്ദേഹം ഒരു അവയവദാനത്തിലുള്ള സമ്മതപത്രം കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് എപ്പോഴും വിസമ്മതം പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്ന നിലയിലുള്ളൊരു കാര്യം അന്വേഷിച്ചു. നമ്മൾ സ്വാഭാവികമായിട്ടും ബന്ധുക്കളിത് പറയാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഗതി ഈ ഉറ്റ ബന്ധുക്കൾ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, 11 ബന്ധങ്ങളും പറഞ്ഞു. ഈ ഉറ്റ ബന്ധുക്കൾ
ഇതിൽ ഇത് നിരസിച്ചു കഴിഞ്ഞാൽ നീ അവയവാണ് നടക്കില്ല. നമ്മൾ കെ എൻ ഒ എസിൻ്റെ വെബ്സൈറ്റിൽ കയറി നമ്മുടെ മരണശേഷം അവയവ പുതുക്കാൻ തയ്യാറാണ് എന്ന് ഒരു സമ്മതപത്രം എഴുതി വെച്ചു മരണ ആസന്നനായി കിടക്കുകയോ. പക്ഷേ ആ സമയത്ത് നമ്മുടെ ഉറ്റ ബന്ധുക്കൾ, ഈ 11 ബന്ധം നമ്മൾ പറഞ്ഞു, ഈ 11 ബന്ധുക്കളിൽ ആരെങ്കിലും ഒരാൾ, എല്ലാവരും കൂടെ വിസമ്മതിക്കേണ്ട, ഒരാൾ വിസമ്മതിച്ചാൽ ഈ അവയവദാനം നടക്കുകയില്ല. എന്തുകൊണ്ട് നടക്കിയില്ലെന്ന് വെച്ചാൽ അത് നിയമത്തിൻ്റെ ഒരു സങ്കല്പം, ഇതൊരു ഫാമിലി ഡിസിഷൻ, ഒരു കുടുംബത്തിൻ്റെ തീരുമാനമാണെന്ന് വണ്ടിയോടോ കാമറന്നാളൊന്നാവുമ്പോൾ കാരണം അപ്പം ഈ ഒരു വണ്ടി ഓടിച്ചതാണെന്ന് വെച്ചാൽ ഈ അവിടെ നോക്കാം, നാളൊന്നും നോക്കാം, അവയവദാനം നടക്കുകയില്ല. പക്ഷേ ജീവിച്ചിരിക്കുമ്പോഴുള്ളത് നടക്കും, അതായത് കുറിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ. മണ്ണാരത്തിനുള്ളത് ബന്ധുക്കൾ വിസമ്മതിച്ചാൽ, ബന്ധുക്കൾ എന്ന് വെച്ചാൽ ഈ ഉറ്റ ബന്ധുക്കൾ എന്നതും അതിലെന്ത് ബന്ധം നേരത്തെ പോകാൻ വേണ്ടിയിട്ട് ഫൈനലിൻ്റെ ബന്ധം നേരിട്ട് അപ്പോൾ അവന് രണ്ടിക്കും വിസമ്മതിച്ചാൽ ഉണക്കി ജീവിച്ചിരിക്കുന്ന ആളാക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും നമ്മൾ മിക്സ് ചെയ്ത് പോകുന്നൊരു സംഗതിയാണ് മരണാനന്തര മൃതദേഹദാനം. അത് അവയവദാനത്തിൽ വരുന്നതല്ല, അതൊരു വ്യക്തി പരിച്ചതിന് ശേഷം അതിനകത്തിൻ്റെ മൃതദേഹം അനാട്ടമി പഠനത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് മൃതദേഹദാനം. മറ്റേത് അവയവമെടുത്ത്, ജീവിച്ചിരിക്കുന്ന അവയവമെടുത്ത് അതിൻ്റെ ബുദ്ധിമുട്ട് നേരിടുന്ന വ്യക്തികൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. മൃതദേഹദാനം എന്ന് പറഞ്ഞാൽ അനാട്ടമി വളരെ വണ്ടി തിരിച്ചുള്ള മൃതദേഹവും കൊടുക്കുന്നതാണ്. ഓക്കെ ഓക്കെ. അത് 1957 അനാട്ടമി ആക്ടിൻ്റെ പ്രകാരം ചെയ്യുന്നത് അവൻ്റെ ഇടവരുടെ പൂച്ചു വന്നിട്ട്. പക്ഷേ അതൊക്കെ ഉറ്റ ബന്ധിക്കൽ, ആ അടുക്കള ഒത്തിക്കൽ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വിശാലമാണ്. അയ്യാ ഈ 11 ബന്ധിക്കൽ തന്നെ മൃതദേഹദാനത്തിൽ അടുത്തുനിന്ന് അത് കുറച്ചുകൂടെ കൂടുതലാവും. ഓക്കെ. 60 ഡിഗ്രി കൊളാട്ടറി കൺസാങ്ങിനിറ്റി വരെ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ അമ്മയുടെ അമ്മാവൻ്റെ കൊച്ചുമകളുടെ ഭർത്താവ് അടുത്ത ബന്ധുവായിട്ടും വരും. ഇപ്പോൾ അത് ഒരുപാട് പേര് കാണും, ഒത്തിരി പേര് കാണും. ഇതിന് ആരെങ്കിലും ഒരാൾ വിസമ്മതിച്ചാൽ മൃതദേഹദാനം തുടക്കത്തിലോ. ഒരാൾ വിസമ്മതിച്ചാൽ എല്ലാവരോടും വിസമ്മതിക്കേണ്ട, അതിനകത്ത് ഹയറാർക്കി ഒന്നും ഇല്ല. വെച്ചാൽ ഒരു വ്യക്തി മരിച്ചു, അദ്ദേഹത്തിൻ്റെ മകനോ മകളോ ഭാര്യയോ ഭർത്താവോ അവർ തയ്യാറാണ്. പക്ഷേ ഈ പറഞ്ഞ കണക്കിന് നമ്മൾ നേരത്തെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അദ്ദേഹം മരിച്ചു പോയ ആളുടെ അമ്മയുടെ അമ്മാവൻ്റെ കൊച്ചുമകളുടെ ഭർത്താവ് എന്ന് പറയുകയാണ് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. നിയമത്തിൽ അങ്ങനെയാണ്, ആ നമ്മുടെ നിയമത്തിൽ അങ്ങനെയാണ്. മറ്റു രാജ്യങ്ങളിൽ അങ്ങനെയല്ല, മറ്റു രാജ്യങ്ങളിലൊക്കെ നിയമം മാറിപ്പോയി. പക്ഷേ നമ്മുടെ നാട്ടിൽ അടക്കിയില്ല. പക്ഷേ ഈ ദൈവം പലർക്കും അറിയാത്തത് കൊണ്ടാണ് കുറച്ചുകൂടെ മൃതദേഹദാനം അടക്കുന്നത്. അപ്പോൾ ഈ ഇതാണ് നമ്മൾ ശരിക്കും ഈ ഉറ്റ എണ്ണം കുറച്ച് നിയമത്തിന് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായത്. അങ്ങനെ ഇത്രയും ഉറ്റ വ്യക്തിത്വം നമുക്കില്ല. പക്ഷേ നിയമത്തിൻ്റെ അണക്കത്തിൽ ഒരുപാട് ഉറ്റ ബന്ധുക്കൾ ഉണ്ടാൽ, അപ്പോൾ അവിടെ ഇതേപോലെ തന്നെ ഉറ്റ വ്യക്തിത്വ ഈ സംബന്ധം നടക്കുകയില്ല. അപ്പോൾ അവിടെ എഴുതി വെക്കുന്നതിൽ സമ്മതപത്രം എഴുതി വെക്കുന്നത് ഈ രീതിയിലല്ല, അതിന് 1 രൂപയുടെ മുദ്രപത്രത്തിൽ എൻ്റെ മരണാനന്തരം മൃതദേഹം ഈ നാനാത്തെ പഠനത്തോട്ട് പുതുക്കാൻ സമ്മതമാണ് എന്ന് പറയും എഴുതി ഏതൊക്കെ ആട്ടമ ഡിപ്പാർട്ട്മെൻറ്റ് ഇരിപ്പുണ്ട് പറയാൻ പറ്റുന്ന നമ്മൾ കെ എൻ ഒ എസിൻ്റെ വെബ്സൈറ്റിൽ പുറത്ത് ചെയ്യാം. നമുക്ക് മൃതദേഹം ദാനം ചെയ്തവരാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു മുദ്രപത്രത്തിൽ എഴുതി അങ്ങനെ ഏറ്റവും അടുത്തുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ അനാട്ടമി വിഭാഗത്തിൽ ഏൽപ്പിക്കുക, അതിൻ്റെ ഒരു കോപ്പി എടുത്ത് നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ അത്തരത്തിൽ ചെയ്തു കഴിയാൻ, പക്ഷേ ഇവിടെ നമ്മുടെ ഒറ്റ ബന്ധുക്കളുടെ ഒരു സഹകരണം വേണം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ ഒരു സഹകരണം വേണം. അപ്പോൾ ഈ ഈ മൃതദേഹം ഇവർ വന്ന് എടുത്തോട്ട് പോകും, ആ രീതി ഈ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് എടുത്തോട്ട് പോയില്ല. ഈ ബന്ധുക്കൾ സ്വമയമേ അവർ എല്ലാ ചിലവുകളും വാങ്ങിച്ച് അവരെ ഈ മൃതദേഹം അവിടെ എത്തിക്കണം, എങ്കിലേ അത് നടക്കുകയും. കാരണം ചിലപ്പോൾ ഇവിടെ ഈ നേരത്തെ പറഞ്ഞ ഒരുപാട് ഉറ്റ ബന്ധുക്കൾ നിയമത്തിലുള്ളതുകൊണ്ട് ഇതിൽ ആരെങ്കിലും പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഈ വരുന്ന ഉദ്യോഗസ്ഥരെ പ്രശ്നത്തിലാവും, അതുകൊണ്ട് അവരതിന് മുതിരുകയില്ല. അപ്പോൾ ഇതുപോലെ തന്നെ മൃതദേഹം അനാട്ടമി വിഭാഗത്തിൽ എത്തിച്ചു കൊടുക്കണം. ഇത് രണ്ടും തമ്മിൽ ചിലപ്പോൾ നമുക്ക് അത് മിക്സ് ചെയ്തു പോകും. ഏതാ ഈ അനാട്ടമി പൊറുത്തുന്ന പഠിക്കാൻ പൊറുത്തുന്നതും മരണാനന്തരം അവയവദാനം നടത്തുന്നതും തമ്മിൽ ചിലപ്പോൾ നമുക്ക് മിക്സ് ചെയ്തു പോകും. ഇതിലൊരു മഹാനപ്പെട്ട സംഗതി, ഇത് രണ്ടും കൂടെ നടക്കത്തില്ല, രണ്ടിലൊന്നേ നടക്കും. രണ്ടും കൂടെ നടക്കുമ്പോൾ നമുക്ക് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. ഒരു മൃതദേഹം, ഒരാൾ മരിച്ചു, ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ അവയവദാനം കൊടുക്കാനും എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ മൃതദേഹം അനാട്ടമി പഠനത്തിന് വേണ്ടി കൊടുക്കാനും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നടക്കില്ല എങ്ങനെയെന്ന് ഞാൻ പറയും. അപ്പം നമ്മൾ അനാട്ടമി പഠനത്തിന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ മസ്തിഷ്കയാണ്ട മരണമല്ല, അദ്ദേഹത്തിൻ്റെ മൊത്തം എല്ലാ അവയവങ്ങളും മരിച്ചു പോയി. അപ്പോൾ എല്ലാ അവയവങ്ങളും മരിച്ചു കഴിഞ്ഞാൽ ആ മൃതദേഹം അനാട്ടമി പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എല്ലാ അവയവങ്ങളും മരിച്ചു. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും അവയവങ്ങൾ എടുത്ത് വേറെ കൊടുക്കാൻ കഴിയുക. അദ്ദേഹത്തിൻ്റെ എല്ലാ അവയവങ്ങളും മരിച്ചു, മസ്തിഷ്കം മരിച്ചു, ഹൃദയം മരിച്ചു, എല്ലാ അവയവങ്ങളും മരിച്ചു. ഇനി
ഈ അവയവമൊന്നും മറ്റൊരു വ്യക്തിക്ക് ഉപയോഗമില്ല. നമ്മൾ എന്നെ അവയവം മരിച്ചു പോയി, അത് ഉപയോഗിക്കാൻ പറ്റും, ആ അവയവമൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ഒരു മനുഷ്യൻ്റെ മസ്തിഷ്ക കാന്ത മരണം സംഭവിച്ച് തലയ്ക്കൊരു പരിക്ക് പറ്റി, മറ്റ അവയവങ്ങൾ തന്നെ ശരീരം ആകെ മൊത്തം ജീവിച്ചിരിക്കുകയാണ്. ആ വ്യക്തി മരിച്ചുപോയി. എങ്ങനെ മരിച്ചു? അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കം മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കം മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ അവയവങ്ങളും ജീവിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ ഡാമേജിന് അതോ അദ്ദേഹം ഒഴുകി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം വിസമ്മതിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ തന്നെ സമ്മതമാണ്, അപ്പോൾ അവയവം അല്ല ദാനം ചെയ്തു. അവയവങ്ങൾ ദാനം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്നെ അവയവങ്ങൾ എടുക്കും, ഹൃദയം ഒതുക്കും, പിന്നെ ഹാരോ എടുക്കും, എടുക്കും, പാൻപിയസ് എടുക്കും, അപ്പോൾ എൻ്റെ അപ്പ് എടുക്കും, എടുത്ത് വേറെ വ്യക്തിക്ക് പോകും. അപ്പോൾ ഒരു ഓപ്പറേഷൻ നടത്തി. അപ്പോൾ അനാട്ട പഠനത്തിനൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? കാരണം നമ്മുടെ ഓർഗൻസ് തന്നെ എടുത്ത് കഴിഞ്ഞു, ഓർഗൻസ് തന്നെ എടുത്തു, ലങ്സ് എടുത്തു. അപ്പോൾ അനാത്ത പഠനത്തിന് മെഡിക്കൽ വിദ്യാർത്ഥിക്ക് പഠിക്കാൻ വേണ്ടത് അവയവം തന്നെ നമ്മൾ എടുത്ത് വേറൊരു വ്യക്തി കൂടും. അതാണ് നല്ല കാര്യം വെച്ചത്. പക്ഷെ അവയവം തന്നെ എടുത്തു, ഇനി പഠിക്കാൻ കൊടുക്കാൻ പറ്റുമോ? അവയവം തന്നെ എടുത്തതിനനുസരിച്ച് ഇനി പഠിക്കാൻ കൊടുക്കാൻ പറ്റും. അടുത്ത സന്നി ഇത് ഇതന്നെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അവയവങ്ങൾ എടുക്കുക പോകുന്നത് മാത്രമല്ല, ഈ ബ്ലഡ് വെസൽസ് എല്ലാം പോയി, സർജറി ചെയ്തിട്ട് ബ്ലഡ് വെസൽസ് എന്നെ മുറിച്ചെടുത്തിരിക്കുകയും. അപ്പോൾ പ്രിസർവ് ചെയ്യാനും പാടാണ്. ഇത് ഈ പ്രിസർവേറ്റീവ് കയറ്റി എല്ലാ ശരീരത്തിൽ എല്ലാ ഭാഗത്തും പ്രിസർവേറ്റീവ് ചെല്ലണം. അങ്ങനെ ഇപ്പം നമ്മുടെ കൈയും കാലും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ അപ്പോഴും ഈ പ്രിസർവേറ്റീവ് എല്ലായിടത്തും ചെന്ന് പ്രിസർവ് വയ്ക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അനാത്ത വിഭാഗത്തിന് അവയവദാനം കഴിഞ്ഞ ഒന്നാം മൃതദേഹം അവർക്ക് ഉപയോഗമില്ല, പഠനത്തിന് ഉപയോഗപ്പെടില്ല. അതുകൊണ്ട് അവയവദാനവും ഈ പിന്നെ മൃതദേഹദാനവും ഒന്നിച്ച് നടക്കില്ല. ഇത് അവയവദാനം മൃതദേഹദാനത്തിനൊപ്പം ചെയ്യാവുന്ന ഒരേ ഒരു സംഗതി നേത്രദാനമാണ്. അണ്ണകൾ ദാനം ചെയ്തതിന് ശേഷം അനാട്ട പഠനത്തിന് വേണ്ടി മൃതദേഹം ഉപയോഗിക്കാം. അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. പിന്നെ അനാട്ടയ പഠനത്തിന് മൃതദേഹം ഉപയോഗിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് സമ്മതപത്രം എഴുതി വെക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഭഗവാനന്ദൻ അവയവ ദാനം ചെയ്യുമ്പോഴേ കുറിച്ച് അതിൻ്റെ സമ്മതപത്രം എഴുതി വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ വളരെ സിമ്പിളാണ്. അവയവ ദാനം ചെയ്യാനാണെങ്കിൽ KNOS വെബ്സൈറ്റിൽ സമ്മതം എഴുതി വെച്ച് ആ ID കാർഡ് എടുക്കും. മറ്റേതാണെങ്കിൽ ഇരുന്നൂറോളം ഉത്തരപത്രം നമ്മുടെ സമ്മതം എഴുതി തയ്യാറാക്കി നമ്മുടെ ഒപ്പും ഫോട്ടോയൊക്കെ ഒട്ടിച്ച് ഏറ്റവും അടുത്തുള്ള സർക്കാർ മെഡിക്കൽ കോളേജിലെ അനാത്ത വിഭാഗത്തിൽ ഇരിപ്പിച്ച് അതിൻ്റെ ഫോട്ടോ പൊക്കി സൂക്ഷിച്ചാൽ അതും മാറ്റും. ഇതിൻ്റെ എഴുത്ത് കുത്തുകൾ ഒരു കോംപ്ലിക്കേഷൻ ഉള്ള സംഗതിയല്ല. പിന്നെ വളരെ ലളിതമായ വാക്കുകൾ കഴിഞ്ഞു നമ്മുടെ സമ്മതം അതിൽ അവതരിപ്പിച്ചാൽ മതി. അതിന് രണ്ടിലും സാക്ഷികളെ ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ് നല്ലത്. ഈ സാക്ഷികൾ നമ്മുടെ ഉറ്റബന്ധുക്കളായത് ഏറ്റവും ഉചിതം. അതിൻ്റെ അവയവദാനത്തെ സംബന്ധിച്ച് സാക്ഷികളിൽ ഒരാൾ കുറ്റബന്ധുവായിരിക്കണമെന്ന് നിർബന്ധമായി പറയുന്നത്. അവയവദാനത്തെ സംബന്ധിച്ച് ഇതാണ് ഇതിപ്പോൾ പ്രാഥമികമായ സംഗതി. അവയവദാനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ മറ്റൊരു വ്യക്തിക്ക് വഞ്ചിത് നൽകാൻ കഴിയുന്ന ഒരു മഹാ ഒരു മനസ്റ്ററെയാണ് ശരിക്കുള്ളത്. അത് ആ വ്യക്തിക്ക് മാത്രം എടുക്കാൻ കഴിയുന്ന തീരുമാനമല്ല, ഒരു കുടുംബമായി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത്തരത്തിൽ ഒരുപാട് അവയവദാനങ്ങൾ നടന്നു വന്നിരുന്നതാണ്. ഈ എൻ്റെ മറ്റ് 16 ശേഷം അവയവദാന രംഗത്ത് ഒരു കുറവ് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ അവയർനെസ് ഉണ്ടായിട്ട് അതിൽ ഒരുപാട് കാണുന്നുണ്ട്. സാമൂഹ്യമായിട്ടും ഒക്കെ ചില പ്രചരണങ്ങളുടെ ഭാഗമായിട്ടും ഒക്കെ മസ്തിഷ്ക കാണ്ട മരണത്തിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ 2016 ശേഷം ഈ മരണാനന്തര അവയവദാനം വല്ലാതെ പോന്നിട്ടുണ്ട്. അതിന് ശരിക്കും അത് അത് അതിന് നമ്മൾ തിരിച്ചു വരേണ്ടുന്ന ഒരു സംഗതിയാണ്. കാരണം ഒരുപാട് മനുഷ്യർ പറയാൻ ലോകത്തിൽ ശരിക്കും അവയവങ്ങൾ കൃത്യമായി ഉണ്ടാക്കാൻ കഴിയുക. ചിലപ്പോൾ അങ്ങനെ കാലം വരികയും തീർച്ചയായിട്ടും അങ്ങനെ കാലം വരും. പല അവയവങ്ങളും നമുക്ക് കൃത്യമായി ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥ വരും. പക്ഷേ ഇന്നോ നമുക്ക് അവയവങ്ങൾ ഇല്ലാത്ത മനുഷ്യർക്ക്, അവയവങ്ങൾ നശിച്ചുപോയ മനുഷ്യർക്ക്, അവയവങ്ങൾ രോഗാതുരമായ മനുഷ്യരെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്ന അവയവങ്ങളെ ലഭിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ അവയവം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു തീർച്ചയായിട്ടും ഒരു മനുഷ്യത്വത്തിൻ്റെ ഭാഗമാണ്, വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് ഒരുപാട് പേരുടെ സന്നദ്ധരാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇത് ചോദിച്ച എല്ലാവർക്കും നന്ദി.